മാറി നിൽക്കുമോ ഇങ്ങനത്തെ ഈ പൊടിയൊക്കെ തൂക്കുന്ന സമയം അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ലോണം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറയുക. അങ്ങനെയുള്ള കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അലർജിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. സീസൺ വരെ ഈ പറഞ്ഞ അലർജി സൈനൈറ്റിസിന്റെ സിംപ്റ്റംസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പറയാം. ഒരു മൂക്കിനകത്ത് അലർജി തുടങ്ങി എന്തിനൊക്കെ അവസാനിക്കാം? ആദ്യം നമുക്ക് മൂക്കിനകത്തുള്ള ഈ പറഞ്ഞ മൂക്കിന്റെ തൊട്ടടുത്തുള്ള എയറിന്റെ പാളികളെയാണ് നമുക്ക് ബാധിക്കുമ്പോൾ അതിനെ സൈനസൈറ്റിസ് എന്ന് പറയാം. അടുത്ത ബുദ്ധിമുട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂക്കിന്റെ ദശ, മൂക്കിനുള്ള ദശ വളരുകയും മൂക്കണപ്പ് കാരണം അവർക്ക് ശ്വസിക്കാൻ പറ്റാതാവുകയും രാത്രി സമയത്തുള്ള അതുപോലെ കൂട്ടം വഴി സ്ലീപ് ഡിസ്റ്റർബൻസ്, അതായത് ഉറക്കം കിട്ടാതെ നമ്മുടെ ചെവിയുടെ ട്യൂബ് പോയി ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് കേൾവി കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു പ്രശ്നം അല്ല എന്നുള്ളതാണ് എന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ആസ്മ, ഞാൻ പറഞ്ഞു ആസ്മ എന്ന രോഗികളുടെ മിക്കവർക്കും അലർജിയുടെ ബുദ്ധിമുട്ടുകൾ വരും. ത്രോട്ടായിട്ട് വരിക, പിന്നെ ചുമ വിട്ടു മാറാത്ത ചുമയ്ക്കില്ല, ചുമ എന്തുകൊണ്ടാണ് മാറുന്നില്ല മാറുന്നില്ല സെലക്ടുകളെല്ലാം പറയും. പക്ഷെ അതിന്റെ മെയിൻ കാരണം ഈ പറഞ്ഞ അലർജി. പിന്നെ ഒരു ഇന്ത്യൻ ഡോക്ടറെ കാണിക്കുവാണെങ്കിൽ മിക്കവരും കാണുന്ന ഒരു ഫൈൻഡിങ് നമ്മുടെ ഇന്ത്യൻ ഡോക്ടർസ് നോക്കുമ്പോൾ അവരുടെ മുന്നിലാണ് ദശകളും ഈ പറഞ്ഞ കുട്ടിയുടെ പാലവർഗങ്ങളും നമ്മൾ പുറത്തു വരുന്നത്. മരുന്നുകൾ ഉപയോഗിച്ചിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ അടുത്ത് പിന്നെ ഇതിന് ചികിത്സ എന്താണ്? ഇതിന്റെ ഏറ്റവും വലിയ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത് ആ അലർജിന്റെ മാറി നിൽക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഫലം. അതോടൊപ്പം തന്നെ വളരെ മികച്ച രീതിയിൽ നമ്മുടെ വളരെ നല്ല രീതിയിൽ ക്ലാസ് നമ്മുടെ എല്ലാ മെമ്പേഴ്സും വേദിയിലേക്ക് വരുക. നമ്മുടെ ബഹുമാനപ്പെട്ട അരുൺ രാജഗോപാൽ ചേട്ടൻ എവിടെ പോയി? മനോജ് ചേട്ടൻ, എല്ലാവരും എല്ലാവരും വരിക. നമ്മുടെ എല്ലാ മെമ്പേഴ്സും വരിക. സന്ദീപേട്ട, സന്ദീപേട്ടന്റെ വൈഫിനെ അന്വേഷിക്കുന്നു. ഗണേശേട്ട വരിയണ്ട, ഞാനെ പ്രത്യേകിച്ച് വിളിക്കില്ല. ദയവേ എല്ലാവരും വന്ന് ഈ ഫോട്ടോ ഫോട്ടോയ്ക്ക്
Yeah.
ഇവിടെ വെച്ച് മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഷമീറിനെ വേദിയിലേക്ക് നല്ലൊരു അടിച്ചുപൊളി ഗാനവുമായി ക്ഷണിക്കുന്നു. എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ ഉറക്കം തോറും മാറാൻ വേണ്ടി ഷമീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.